മുക്ത കണ്ട മനുമ്പ് ഇതൊരു ഇൻസ്പിറേഷൻ ആണ്. ഒരു ഒരേ അല്ല, വേറെ ഒരു കാര്യം, ഇന്നത്തെ രോഗത്തിന്റെ വലിയൊരു കാരണം നമ്മള് വിഷമയമായ പച്ചക്കറിയാണ്. അത് പച്ചക്കറി മുഴുവൻ വിശേഷിച്ച് മലയാളികളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരു ഈ കൃഷിയെ പൂർണ്ണ, നമ്മളെ പരമ്പരാഗതമായ ഒരു സംവിധാനമാണ് കൃഷി. ആ കൃഷിയെ പൂർണ്ണമായും നമ്മൾ മറന്നുപോയി, അതിനെ തിരസ്കരിച്ചു എന്ന് മാത്രമല്ല അതൊരു ഒരു 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 മോശം സംസ്കാരമാണ് എന്നുള്ള ഒരു ധാരണ ഇവിടുന്ന് പറഞ്ഞു. ഒരു ഉപഭോക്തൃ സംസ്കാരം നമ്മളിൽ കടന്നുകൂടി, എല്ലാം തമിഴ്നാട്ടിൽ നിന്ന് വരണം. ഇപ്പൊ ഒരു കല്യാണം നടക്കുകയാണെങ്കിൽ ചെക്കനും പെണ്ണും ഒഴികെ ബാക്കി മുഴുവൻ സാധനവും തമിഴ്നാട്ടിൽ നിന്നാണ് വരേണ്ടത്. പൂവായാലും വിരിക്കുന്ന നമ്മൾ ഭക്ഷണം കഴിക്കാൻ വിരിക്കുന്ന ഇലയായാലും ഇനി അതല്ല, അതുപോലുള്ള എല്ലാ കാര്യങ്ങളും തമിഴ്നാട്ടിൽ നിന്ന് വരും. അപ്പോൾ അതിന്റെ ഒരു അനന്തര ഫലം എന്താണെന്ന് വെച്ചാൽ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന പച്ചക്കറിയൊക്കെ തന്നെ വിഷമയമാണ്. കേരളത്തിലേക്ക് ഇട്ടേക്കുന്ന ചാനലുകളൊക്കെ കാണിക്കാം. ഇന്നിപ്പോ ഇതാ ഡോക്ടർ ഇവിടെ ഉണ്ട്, ഇദ്രീസ് ഡോക്ടർ. ഈ ഡയാലിസിസിന്റെ വിഷയവും ഇതൊക്കെ തന്നെ ജീവിതകാലമായി ബന്ധപ്പെട്ടുകൊണ്ടും ഈ ഒരു ഇതാണ് നമ്മളെ ഏറ്റവും കൂടുതൽ മലയാളി ഇന്ന് ഏറ്റുവാങ്ങുന്നത്. മലയാളിയുടെ ദുരാഭിമാനമാണ് മണ്ണിൽ പണിയെടുക്കുക എന്നുള്ളത്, എന്തൊരു മോശമായ ഒരു ഏർപ്പാടാണ് എന്നുള്ള ഒരു. അതുകൊണ്ട് ഇതിലേക്ക് തിരിച്ചു വന്നാൽ, ഈ ജൈവകൃഷിയും അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് തിരിച്ചു വന്നാൽ തീർച്ചയായും മലയാളിയുടെ ആരോഗ്യം നമുക്ക് വീണ്ടെടുക്കാൻ സാധിക്കും. അപ്പൊ ഇതില് ഷാഹിദാന്റെ കാര്യത്തിൽ എനിക്ക് ഏറെ സന്തോഷമുണ്ട്. എന്താ പറഞ്ഞാൽ വളരെ ചെറുപ്പത്തിൽ മുതൽ ഷാഹിദയും ഷാഹിദാന്റെ കുടുംബവും ഷാഹിദാന്റെ ഭർത്താവും ഒക്കെ ആയിട്ട് ഏറെ ബന്ധമുള്ളതാണ്. ഷാഹിദ ഈ രംഗത്ത് മാത്രമല്ല, എല്ലാ രംഗത്തും സോഷ്യൽ മീഡിയയിലായാലും മറ്റ് കാര്യങ്ങളുടെ പ്രവർത്തനത്തിലായാലും ഒക്കെ ഷാഹിദ ഒരു സാമൂഹ്യ പ്രവർത്തനത്തിന് ഒരു മലയാളി വനിതയുടെ അടയാളപ്പെടുത്തൽ ഖത്തറിലുണ്ടായിട്ടുണ്ട്. അതൊരു വലിയ നേട്ടമാണ് എന്ന് കൂടി ഇവിടെ വേണമെങ്കിൽ ചക്ക വേറ്റുമെങ്കിലും കേൾക്കും എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം. അല്ലാണ്ട് അതിന്റെ മേലെ ആകുമ്പോ അപ്പുറം ഇപ്പുറമെല്ലാം പോകും. ജലീലങ്ങനായിട്ട് ബന്ധാണ്. പിന്നെ എന്നെ ആദ്യം ഈ കച്ചവടത്തിലേക്ക് കഴിച്ച് കൊണ്ടുവന്ന ജലീല, ആ ജലീലാണ് എന്നെ അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് സുഖിജാമറ. അപ്പൊ ഞാൻ വരുമ്പോ ജലീലിന്റെ അവിടെ രണ്ടു മൂന്ന് ഷോപ്പുണ്ട്. നമ്മളിപ്പോഴത്തെ ഒരു ഷോപ്പ് എന്നോട് പറഞ്ഞത് ജോലിയും അന്ന് മലയാളികളിൽ ഷോപ്പ് നടക്കുന്ന നമ്മുടെ അങ്ങനൊരു സുപ്രഭാതത്തിലാണ്. എന്തുകൊണ്ട് നിങ്ങൾ ഇതിലേക്ക് വന്നുകൂടാ എന്ന് പറഞ്ഞുകൊണ്ട് കൈപിടിച്ചുകൊണ്ട് ഒരു വ്യക്തിത്വമാണ് ഫാറൂഖ് അബ്ദുള്ള സാഹിബ്. ഒരിക്കലും മറക്കാൻ സാധിക്കില്ല. ഒരുപാട് വേദികൾ ഞാൻ പറഞ്ഞാണ്. എന്താണ് ജീവിതകാരണം?